നമസ്കാരം. ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. 1987 ഓണക്കാല ചിത്രമായി ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ. കൃത്യമായി പറഞ്ഞാൽ 1987 സെപ്റ്റംബർ 4 ഫാസിൽ സംവിധാനം ചെയ്ത ഈ സിനിമ റിലീസാവുന്നത്. മമ്മൂട്ടിയും സുഹാസിനിയുമായിരുന്നു ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഡോക്ടർ വിനയചന്ദ്രനായും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കാമുകിയുമായ നീനായി സുഹാസിനിയും തകർത്തഭിനയിച്ച ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും 1987 വലിയ സാമ്പത്തിക വിജയം നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ. ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു എവർഗ്രീൻ മലയാളം സിനിമയായി മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ കാണും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത്രയേറെ ഹൃദയസ്പർശിയായ രീതിയിലാണ് ഫാസിൽ ഈ ഒരു കഥ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സിനിമ ഇറങ്ങി 31 ശേഷവും മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ടി വിയിൽ വരികയാണെങ്കിൽ ഇന്നും അതിന് നിരവധി ആരാധകരാണുള്ളത്. എടുത്തു പറയേണ്ടത്, ഈ സിനിമയിൽ വലിയ കഥാപാത്രങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷേ എങ്കിലും ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത്. 1987 പോലൊരു കാലഘട്ടത്തിൽ ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ, മനോഹരമായ ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ഒരു സിനിമ കൂടിയാണ് മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ. ഇനി നമുക്ക് കഥയിലേക്ക് വരികയാണെങ്കിൽ, നഗരത്തിലെ പേരെടുത്ത കാർഡിയോളജിസ്റ്റാണ് വിനയൻ. ഗൗരവക്കാരനായ ഡോക്ടറെ ശാസിക്കാനും സ്നേഹിക്കാനും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത് മകൾ വിനീത മാത്രമാണ്. ഒരിക്കൽ തൻ്റെ മകൾ വിനീത ഒരു ആഗ്രഹം പറയുകയാണ്, എനിക്ക് ഊട്ടിയിലേക്ക് പോകണം, മമ്മിയുടെ നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുമോ പപ്പ. അങ്ങനെ വിനീതയുമൊത്ത് അതേ ട്രെയിനിൽ വീണ്ടും വിനയൻ ഊട്ടിയിലേക്ക് പോവുകയാണ്. ഓർമ്മകളിലേക്കാണ് അയാളുടെ യാത്ര, പ്രണയത്തിൻ്റെയും മരണത്തിൻ്റെയും ഓർമ്മകളുടെ താഴ്വരകളിലേക്ക്. പിന്നീട് നമ്മൾ കാണുന്നത് അതിൻ്റെ ഫ്ലാഷ് ബാക്കാണ്. വിനയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലവുമായി ഊട്ടിയിൽ വന്നിറങ്ങുന്നതും അദ്ദേഹം ഒരു മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോയിൻ ചെയ്യുന്നതും അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ MDയുടെ മകളെ കാണുന്നതും അവരുടെ സൗഹൃദങ്ങളും പിന്നീട് അത് പ്രണയമായി മാറുന്നതും അങ്ങനെ എതിർപ്പുകളെ മറികടന്ന് അവർ വിവാഹിതരാകുന്നതും അങ്ങനെയാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവരുടെ കല്യാണം കഴിയുകയാണ്. മണിവത്തൂരിലുള്ള തൻ്റെ അമ്മയെ കാണുവാനായി ഇവർ വീണ്ടും യാത്രയാവുകയാണ്. ഊട്ടിയിൽ നിന്ന് മണിവത്തൂരിലേക്കുള്ള നീനയുടെ ആദ്യ യാത്ര. മണിവത്തൂരിലെ മണപ്പുറത്ത് അവരൊരുമിച്ചിരിക്കുമ്പോൾ വിനയൻ പറയുകയാണ്, അമ്മയല്ലാതെ മറ്റാരും ഇല്ലാതിരുന്ന കുട്ടിക്കാലത്ത് ഈ മണപ്പുറമായിരുന്നു എനിക്കെല്ലാം. വർഷം തോറും ഈ മണപ്പുറത്ത് നടക്കുന്ന എല്ലാ ശിവരാത്രികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പോഴാണ് നീന പറയുന്നത്, എനിക്ക് വിനയേട്ടനുമായി ചേർന്ന് ഈ മണപ്പുറത്ത് 1000 ശിവരാത്രികൾ കൂടണമെന്ന്. അങ്ങനെ ഈ മണപ്പുറത്ത് ഒരു കൊച്ചു വീട് വയ്ക്കണം, മരിച്ചു കഴിഞ്ഞാലും അവിടെ തന്നെ അടക്കണം. അവർക്കിടയിലേക്ക് മകളായി വിനീത കൂടി വന്നു ചേർന്നു. ഊട്ടി വിട്ട് മണിവത്തൂരിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുകയാണവർ. പക്ഷേ വിനയൻ്റെ അമ്മയ്ക്ക് സമ്മാനം വാങ്ങാൻ രണ്ടുപേരും ചേർന്ന് യാത്ര തിരിച്ചൊരു ദിവസം ഒരു കാർ അപകടത്തിൽ വിനയൻ്റെ കാൽ നഷ്ടമായി, ഒപ്പം നീനയും. നീന ആഗ്രഹിച്ചതുപോലെ ആ ഒരു മണപ്പുറത്തേക്ക് തന്നെ നീനയെ കൊണ്ടുപോവുകയാണ് വിനയൻ. മകളെ മാറോട് അടുക്കി പിടിച്ച് നീനയുടെ ചേതനയറ്റ ദേഹത്തിനരികിൽ വിനയനിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഊട്ടിയിലേക്കുള്ള ഈ ഒരു മടങ്ങി വരവിൽ വിനീതയെ, നീനയുടെ ഡാഡിയെ ഏൽപ്പിക്കുകയാണ് വിനയൻ. അങ്ങനെ തനിച്ച് മണിവത്തൂരിലേക്ക് മടങ്ങുകയാണ് അയാൾ. പാതി വഴിയിലെത്തിയപ്പോൾ വിനീതയുമായി മുന്നിൽ ജോസ് വരികയാണ്. വിനീതയെ വിനയൻ്റെ പക്കൽ തിരിച്ചേൽപ്പിക്കുന്നു. വിനയനെ കെട്ടിപ്പിടിച്ച് കരച്ചിലോടെ വിനീത പറയുകയാണ്, എനിക്കും വരണം മണിവത്തൂരിലേക്ക്, ആ മണപ്പുറത്തേക്ക്. പപ്പയുടെയും മമ്മിയുടെയും കൂടെ എനിക്കും കാണണം ആ 1000 ശിവരാത്രികൾ, മണിവത്തൂരിലെ ആ 1000 ശിവരാത്രികൾ. അവിടെ സിനിമ അവസാനിക്കുകയാണ്. ഇത്രയുമാണ് ഈ സിനിമയുടെ കഥാസംഗ്രഹം എന്ന് പറയുന്നത്. ഇനി എടുത്തു പറയേണ്ടത് ഇതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ്. നീനയുടെ അച്ഛനായി MG സോമനും സഹോദരനായി ദേവനും മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ, അതുവരെ മമ്മൂട്ടി എന്നൊരു നടൻ അദ്ദേഹത്തിൻ്റെ സൗണ്ടിലൊന്നും ഒരു മോഡുലേഷൻ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. മമ്മൂട്ടി ആദ്യമായി തൻ്റെ ശബ്ദത്തിൽ ഒരു മോഡുലേഷൻ കൊണ്ടുവന്നത് മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന സിനിമയിലൂടെയാണ്. അതിനുശേഷം ശബ്ദങ്ങളിലൂടെ മമ്മൂട്ടി എന്ന നടൻ വിസ്മയിപ്പിച്ച എത്രയോ സിനിമകൾ നാം കണ്ടു. ഒരഭിമുഖത്തിലാണ് ഫാസിൽ ഇക്കാര്യം പറഞ്ഞത്. അതിനുശേഷമാണ് മോഹൻലാൽ എന്ന് പറയുന്നൊരു നടനും തൻ്റെ ശബ്ദത്തിലെ മോഡുലേഷൻ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതിന് കാരണമായത് ഈ ഒരു സിനിമയാണ്. ഇനി ഈ സിനിമയുടെ പിന്നാമ്പുറത്തേക്ക് വരികയാണെങ്കിൽ, ഈ സിനിമയ്ക്ക് കഥ ഒരുക്കിയിരിക്കുന്നത് ഓമന ഗംഗാധരനാണ്.
അതേസമയം തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ ഫാസിൽ തന്നെ. എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് നടൻ ജഗദീഷാണ്. നടൻ ജഗദീഷും ഈ സിനിമയിൽ വളരെ ചെറിയൊരു വേഷം മാത്രമാണ് ചെയ്യുന്നത്. അത് നീനയുടെ ഒരു അങ്കിളിൻ്റെ വേഷത്തിലാണ്. അതുപോലെ തന്നെ അടൂർ ബാസിയും ഇതിൽ ചെറിയൊരു വേഷം ചെയ്യുന്നു. പിന്നീട് ലിസി ഇതിൽ ദേവൻ്റെ ഭാര്യയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വളരെ ചെറിയ കഥാപാത്രങ്ങൾ മാത്രമേ ഈ സിനിമയിലുള്ളൂ. വിനയചന്ദ്രനായി മമ്മൂട്ടി വളരെ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. വിനയചന്ദ്രൻ്റെ അമ്മയായി സുകുമാരിയും എത്തുന്നു. എന്തായാലും കഥാപാത്രങ്ങളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈ സിനിമയുടെ സംവിധായകരിൽ സഹസംവിധായകരായിട്ട് നമ്മുടെ സൗബിൻ ഷാഹിറിൻ്റെ അച്ഛൻ മുതൽ സിദ്ദീഖ് ലാൽ വരെ കൂട്ടുകെട്ടി ഈ സിനിമയുടെ പുറകിലുണ്ട്. എന്തായാലും അന്നത്തെ കാലത്ത് ഊട്ടിയുടെ മനോഹരമായ ദൃശ്യ പശ്ചാത്തലങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് ആനന്ദക്കുട്ടൻ്റെ ക്യാമറയാണ്. ഇതിലെ ഗാനങ്ങളും വളരെ മനോഹരമാണ് എന്നെടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എം പി ശ്രീനിവാസനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇതിൽ ചിത്രപാടിയ നെറ്റിയിൽ പൂള എന്ന് പറയുന്ന ഗാനം ഇന്നും മലയാളികളുടെ ഒരു നൊസ്റ്റാൾജിയ നിറയ്ക്കുന്ന ഒരു ഗാനം തന്നെയാണ്. എങ്കിലും 1987 ഒരു സിനിമ മലയാളികൾക്ക് ഇന്നും ഒരുപാട് നൊസ്റ്റാൾജിയ തരുന്നൊരു സിനിമയാണ്. ഒരു നമ്മുടെ മനസ്സിൽ ഒരു വിഷാദം അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ ഒരു നൊമ്പരം സമ്മാനിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. ഇന്നും ഓർക്കുകയാണ് മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. ഇനിയും ഇതുപോലുള്ള മനോഹരമായ സിനിമകൾ ഫാസിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് മനസ്സിനക്കരെ എന്നൊരു സിനിമയുടെ റിവ്യൂ ആയിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയുടെ താഴെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുടെ റിവ്യൂ നിങ്ങൾക്ക് അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഓൾഡ് ഫിലിം റിവ്യൂ അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് മുഖേന അഭിപ്രായം രേഖപ്പെടുത്താം എന്നുള്ളത്. അതിൽ ഒരാൾ ഉദയനാണ് താരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ദ്രോണയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമകൾ രണ്ടും നമ്മൾ ഓൾഡ് ഫിലിം റിവ്യൂ ആയി ചെയ്തതാണ്. ഫിലിമി ബീറ്റിലെ സെർച്ച് ബോക്സിൽ ഈ സിനിമയുടെ പേരടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓൾഡ് ഫിലിം റിവ്യൂ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ ചെയ്യണമെന്ന് രണ്ടോ മൂന്നോ പേർ സ്ഥിരമായി കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു സിനിമ ഇന്ന് ഓൾഡ് ഫിലിം റിവ്യൂ ആയിട്ട് എടുത്തത്. എന്തായാലും മനസ്സിനക്കരയ്ക്കും വളരെ നല്ല കമൻറ്റുകൾ തന്നെയാണ് നമുക്ക് വന്നത്. അതുപോലെ തന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന പഴയ സിനിമകളുടെ റിവ്യൂസ് വേണമെങ്കിൽ ഇവിടെ കമൻറ്റ് മുഖേന രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഇത് ഫിലിമി ബീറ്റ് മലയാളം.